നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയിൽ ലഭിച്ച 2758 പരാതികളിൽ തീർപ്പായതായി അധികൃതർ അറിയിച്ചു. ജില്ലയിലാകെ 46103 പരാതികളാണ് ലഭിച്ചത്. ബാക്കി പരാതികൾ സമയബന്ധിതമായി പരിഹരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. നവകേരള സദസ്സിൽ കോഴിക്കോട് ജില്ലയിൽ ലഭിച്ച പരാതികളിൽ 2758 തീർപ്പായതായാണ് അധികൃതർ അറിയിച്ചത്. ആകെ 46103 പരാതികളാണ് ജില്ലയിൽ ലഭിച്ചത്. പരാതി പരിഹാരത്തിന് ജില്ലകൾക്ക് സെക്രട്ടറി റാങ്കിലുള്ള ഉന്നത ഉദ്യോഗസ്ഥന് ചുമതല നൽകി ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കിയിട്ടുണ്ട്. ജില്ലയിൽ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി കെ ബിജുവിനാണ് ചുമതല. അവശേഷിക്കുന്ന പരാതികൾ സമയബന്ധിതമായി തീർപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും അധികൃതർ അറിയിച്ചു. നവംബർ 24, 25, 26 തീയതികളിലായിരുന്നു കോഴിക്കോട് ജില്ലയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്ത നവകേരള സദസ്സ് നടന്നത്. മണ്ഡലാടിസ്ഥാനത്തിലാണ് പരാതികൾ സ്വീകരിച്ചത്. നേരിട്ട് പരിഹാരം കാണാവുന്ന പരാതികളിലാണ് ആദ്യഘട്ടത്തിൽ തീർപ്പാക്കിയത്. കൃഷി വകുപ്പിൽ 44, മൃഗസംരക്ഷണ വകുപ്പിൽ 27, ആയുഷ് വിഭാഗത്തിൽ 12, സഹകരണ വകുപ്പിൽ 262, ധനകാര്യത്തിൽ 17, ഫിഷറീസ് വിഭാഗത്തിൽ 18, വിദ്യാഭ്യാസ വകുപ്പിൽ 25, പോലീസിൽ 523, വ്യവസായ വകുപ്പിൽ 17, തൊഴിൽ വകുപ്പിൽ 254, തദ്ദേശസ്വയംഭരണ വകുപ്പിൽ 836, KCB 16, റവന്യൂ 21, PWD 30, പട്ടികജാതി പട്ടികവർഗം 290, ഗതാഗതം 24, ജല അതോറിറ്റി 131, രജിസ്ട്രേഷൻ 47 എന്നിങ്ങനെയാണ് പ്രധാന വകുപ്പുകളിൽ തീർപ്പാക്കിയ പരാതികൾ. അവശേഷിക്കുന്ന പരാതികളിൽ പലതും വകുപ്പ് മേലാധികാരികളുടെ അന്വേഷണവും റിപ്പോർട്ടും ആവശ്യമുള്ളവയാണ്. ചിലത് ഒന്നിലേറെ വകുപ്പുകളുടെ പരിശോധന വേണം. ഇവ തുടർ നടപടികൾക്കായി വകുപ്പുകൾക്ക് കൈമാറി. ഇതിൽ പരാതികൾ പരിശോധിക്കാൻ ജില്ലാടിസ്ഥാനത്തിൽ എല്ലാ വകുപ്പുകളിലും പ്രത്യേക നോഡൽ ഓഫീസർമാരെ ഉടൻ നിയമിക്കും. ഇവരെ സഹായിക്കാൻ ആവശ്യമായ ഉദ്യോഗസ്ഥരെയും നിയമിക്കും. വ്യത്യസ്ത വകുപ്പുകൾ തീർപ്പാക്കേണ്ട പരാതികൾ കലക്ടർ ഇടപെട്ട് പരിഹാരം കാണും. സർക്കാർ ഇടപെടൽ വേണ്ടവ ശുപാർശ സഹിതം വകുപ്പ് മേധാവികൾ മുഖേന ഈ ഫയലായി കൈമാറും. മതിയായ കാരണങ്ങളില്ലാതെ പരാതികൾ നിരസിക്കരുതെന്ന് ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ നൽകി തീർപ്പാക്കാത്ത പരാതികളിലും തുടർ പരിശോധന നടത്തണം. നിരസിക്കുന്ന അപേക്ഷകളിൽ വകുപ്പ് നോഡൽ ഓഫീസർ പുനഃപരിശോധനയും നടത്തണം. പരാതി തള്ളിക്കളയാൻ കാരണം വിശദീകരിച്ച് അപേക്ഷകന് മറുപടി നൽകുകയും വേണമെന്നും നിർദ്ദേശമുണ്ട്. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്ത.